കൂടുതൽ വന്ദേ ഭാരത് തീവണ്ടികൾ കേരളത്തിലേക്ക് എത്താൻ സാധ്യത തെളിയുകയാണ്. തിരുവനന്തപുരം പാലക്കാട് റൂട്ടിലും ഉടൻ വന്ദേ ഭാരത് എത്തിയേക്കും. വന്ദേ ഭാരത് വളരെ ലേറ്റായി ഓടുന്നു എന്ന ഒരു വസ്തുതയും പലപ്പോഴും നമ്മൾ കേട്ടതാണ്. പക്ഷേ നമുക്കറിയാം, പാളങ്ങളുടെ വളവുകൾ മാറ്റിയാൽ മാത്രമേ ഇത്തരത്തിൽ ഉദ്ദേശിച്ച പോലത്തെ സ്പീഡ് വന്ദേ ഭാരതിന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി 5 മണിക്കൂറിൽ 500 കിലോമീറ്റർ യാത്രാ ലക്ഷ്യം എന്നതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. അതിനാൽ കൊല്ലം ജില്ലയിലെ ചെറുതും വലുതുമായ 60 വളവുകൾ നിവരും. ഇതോടെ വന്ദേ ഭാരതിന്റെ വേഗതയും കൂടും. തിരുവനന്തപുരം മംഗലാപുരം പാതയിലെ ചെറുതും വലുതുമായ വളവുകൾ നിവർത്തുന്ന പദ്ധതിയുടെ ഭാഗമായാകും കൊല്ലത്തെയും വളവുകൾ നിവർത്തുക. റെയിൽവേ പാളത്തിന്റെ വളവുകളുള്ള ഇടങ്ങളിൽ പാളം നിവരുമ്പോൾ ഭൂമി ഏറ്റെടുക്കേണ്ടതായി വരും. എത്രമാത്രം കർവ് ഷിഫ്റ്റിംഗ് വേണമെന്നും അതിന് എത്ര ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നും കണക്കാക്കുകയാണ് പ്രാരംഭ നടപടിയുടെ ഭാഗമായി ഇപ്പോൾ ചെയ്യുന്നത്. കേരളത്തിലുടനീളം ഇത് നടക്കും. വളവുകൾ പരമാവധി നിവർത്തുകയാണ് റെയിൽവേയുടെ ലക്ഷ്യം. എത്രയും വേഗം 5 മണിക്കൂർ കൊണ്ട് 500 കിലോമീറ്റർ യാത്ര ഉറപ്പുവരുത്താനാണ് ശ്രമം. അതേസമയം തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് സൂപ്പർ ഹിറ്റായി മാറുന്നു. തീവണ്ടിയിൽ യാത്രക്കാർ ഹൗസ്ഫുൾ ആണെന്ന് റെയിൽവേ. 26 മുതൽ 30 വരെയുള്ള ടിക്കറ്റ് വിൽപ്പനയും ബുക്കിംഗും പരിശോധിക്കുമ്പോൾ ശരാശരി 235% ബുക്കിംഗ് ലഭിക്കുന്നുണ്ട്. ഹ്രസ്വദൂര യാത്രക്കാരുടെ എണ്ണത്തിലും വർധനവ്. ഇതോടെ കൂടുതൽ വന്ദേ ഭാരത് തീവണ്ടികൾ കേരളത്തിലേക്ക് എത്താൻ സാധ്യത തെളിയുകയാണ്. തിരുവനന്തപുരം പാലക്കാട് റൂട്ടിലും ഉടൻ വന്ദേ ഭാരത് എത്തിയേക്കും. റെയിൽവേയുടെ കണക്കുകൾ പ്രകാരം ഓരോ സീറ്റിനും ലഭിക്കുന്ന ബുക്കിംഗ് ആണ് തീവണ്ടിയുടെ സ്വീകാര്യതയുടെ മാനദണ്ഡം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീവണ്ടിയിൽ ആദ്യാവസാനം യാത്ര ചെയ്യുന്നത് 100% ബുക്കിംഗ് ആയി കണക്കാക്കും. പകരം ഹ്രസ്വദൂര യാത്രക്കാരാണെങ്കിൽ ബുക്കിംഗ് ശതമാനം കൂടും. തിരുവനന്തപുരം കാസർഗോഡ് യാത്രയിൽ 1-2 സ്ഥലങ്ങളിൽ നിന്നായി ഭാഗിക ബുക്കിംഗ് ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ സ്വീകാര്യതയായി കണക്കാക്കും. വന്ദേ ഭാരതിൽ തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ് എന്നിങ്ങനെ വിവിധ സ്റ്റോപ്പുകളെ ബന്ധിപ്പിച്ചാണ് യാത്രക്കാർ ഏറെയുള്ളത്. വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് സർവീസ് തുടങ്ങിയ ഏപ്രിൽ 28 മുതൽ മെയ് 3 വരെയുള്ള കണക്കാണ് പുറത്തു വന്നത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസിൽ ടിക്കറ്റിനത്തിൽ 1,17,00,000 രൂപയാണ് വരുമാനം. നിരക്ക് കൂടുതലാണെങ്കിലും കൂടുതൽ യാത്രക്കാരും തെരഞ്ഞത് എക്സിക്യൂട്ടീവ് സീറ്റുകളാണ്. മെയ് 14 വരെയുള്ള മുഴുവൻ സീറ്റുകളും ഇതിനോടകം വിറ്റുപോയി. വന്ദേ ഭാരത് എക്സ്പ്രസിന് പ്രതീക്ഷിച്ച വേഗമില്ലെന്നും മറ്റു ട്രെയിനുകൾ വന്ദേ ഭാരതിനായി പിടിച്ചിടുന്നു എന്നുമുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ വന്ദേ ഭാരത് സമയക്രമം പാലിക്കുന്നു എന്നും മറ്റു ട്രെയിനുകൾ വൈകാൻ കാരണം വന്ദേ ഭാരത് അല്ലെന്നും റെയിൽവേ മറുപടി നൽകുന്നു. അതേസമയം വന്ദേ ഭാരത് സമയക്രമം പരിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. വന്ദേ ഭാരത് ഹിറ്റ് എന്ന് സൂചിപ്പിക്കുന്ന ഇത്തരത്തിൽ റെക്കോർഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് കാരണം മറ്റ് തീവണ്ടികൾ വൈകുന്നില്ലെന്ന് റെയിൽവേ പറയുന്നുണ്ട്. പാലരുവി വേണാട് എക്സ്പ്രസ്സുകളുടെ സമയം നേരത്തെ തന്നെ പുനഃക്രമീകരിച്ചിരുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സമയക്രമമായി ഇതിന് ബന്ധമില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച കേരള എക്സ്പ്രസ് വൈകി ഓടിയത് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ്. കായംകുളം, കോട്ടയം ഭാഗത്ത് പാളങ്ങളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ തീവണ്ടികൾ വൈകി ഓടുന്നുണ്ട്. വന്ദേ ഭാരതിന്റെ യാത്രയുമായി ഇതിന് ബന്ധമില്ലെന്നും റെയിൽവേ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരതിന് 7 സ്റ്റോപ്പുകളാണുള്ളത്. നിശ്ചയിച്ച ശരാശരി വേഗത്തിലാണ് ട്രെയിൻ ഓടുന്നത്. വന്ദേ ഭാരതിന് കടന്നു പോകാൻ മറ്റു ട്രെയിനുകൾ വൈകിപ്പിക്കുന്നില്ലെന്ന് റെയിൽവേ അറിയിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ട്രാക്ക് നവീകരണം നടക്കുന്നതിനാലാണ് ട്രെയിനുകൾക്ക് കൃത്യസമയം പാലിക്കാനാകാത്തതെന്നും റെയിൽവേ പറഞ്ഞു.